ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങയിലയും പരിപ്പും കൊണ്ടുള്ള നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. നല്ല ചോറിന് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. എന്നാൽ നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, ഞാൻ ഒരു 2-3 കപ്പ് പിന്നെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 കപ്പ് പിന്നെ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഞാനൊരു 1 കപ്പ് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇപ്പം ഞാൻ സവാള എടുത്തേക്കുന്നത്. പിന്നെ ചതയ്ക്കാനായിട്ട് നമുക്ക് ഈ തേങ്ങയിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് മതി. 1 നുള്ള് ജീരകം, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാൻ തീ കത്തിച്ചൊരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ അല്ലെങ്കിൽ 1 വിസിൽ അടിച്ചെടുത്താലും മതി. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ പരിപ്പ്. നമുക്ക് തുറന്ന് നോക്കാം. പകുതി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പരിപ്പ് അങ്ങനെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വേറൊരു അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ദണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വയന്ന് വരട്ടെ. ഒത്തിരി വയന്ന് പോകണ്ട. നേരത്തെ ഞാനൊരു മുരിങ്ങയില തോരൻ ഇട്ടിട്ടുണ്ട്. മുരിങ്ങയില മാത്രം ഇട്ടൊരു തോരൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇത്രയും വയന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നമുക്കിതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഈ കൂട്ടും കൂടെ തേങ്ങയുടെ കൂട്ടും കൂടെ നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ ഇലയൊന്ന്
മുരിങ്ങയില ഒന്ന് വേവട്ടെ. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കത് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പരിപ്പിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ അരപ്പും എല്ലാം ഇതിനകത്തൊന്ന് പിടിക്കട്ടെ. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ നമുക്ക് ഇളക്കി ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് നല്ലതുപോലെ ഇതിനകത്തൊന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്കത് തീ കൂട്ടി തന്നെ വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പരിപ്പ് ഒത്തിരി വെന്ത് പോകരുത് കുക്കറിലൊക്കെ അടിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ നല്ല ഒരു തോരനാണ്. അങ്ങനെ നമ്മുടെ മുരിങ്ങയില പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.